രാമായണം ഇന്ന് ഭാഗം 69 അഡൾട്ടറി പരസ്ത്രീ പരപുരുഷ ബന്ധം വാൽമീകി രാമായണം ബാലകാന്ഡം സർഗം 48 വിശാല നഗരത്തിലെ രാജാവ് സുമതി മുനി വിശ്വാമിത്രനെ സ്വീകരിക്കുന്നതായിരുന്നു കഴിഞ്ഞ ഭാഗത്തിൻ്റെ അവസാനം. അഹല്യയെയും ഇന്ദ്രനെയും മുനി ഗൗതമൻ ശപിക്കുന്നതാണ് രംഗം. ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെ. പൃഷ്ട്വാതു കുശലം തത്ര പരസ്പര സമാഗമേ കഥാം ദേ സുമതിർവാക്യം വ്യാജഹാരമഹാമുനിം. വിശ്വാമിത്ര മഹർഷിയും സുമതി രാജാവുമായി കുശലാന്വേഷണങ്ങളെല്ലാം ചെയ്ത ശേഷം സുമതി മുനിയോട് ചോദിച്ചു. ഇമൗ കുമാരോ ഭദ്രം തേ ദേവതുല്യ പരാക്രമൗ ഗജസിംഹ ഗതി വീരൗ ശാർദൂല വൃഷഭോപമൗ പത്മപത്ര വിശാലാക്ഷൗ ഗദ്ഗതൂണീധനുർധരൗ അശ്വിനാവിവരൂപേണ സമുപസ്ഥിത യൗവനൗ യദൃക്ഷയൈവ ഗാം പ്രാപ്തൗ ദേവലോകാദിവാമരൗ കഥം പദ്ഭ്യാമിഹ പ്രാപ്തൗ കിമർത്ഥം കസ്യ വാ മുനേ. ഭൂഷയന്താഭിമം ദേശം ചന്ദ്രസൂര്യാഭിവാംബരം പരസ്പരസ്യ സദൃശൗ പ്രമാണേംഗിത ചേഷ്ടിതൈഃ. രാമനെ പറ്റിയുള്ള വിശേഷണങ്ങൾ നാം നാരദ മഹർഷിയിൽ നിന്നും രണ്ടാം ഭാഗത്തിൽ വിശദമായി കേട്ടുകഴിഞ്ഞു. ശ്രീരാമലക്ഷ്മണന്മാരുടെ വിശേഷണങ്ങൾ രാജാവ് സുമതിയിൽ നിന്ന് കേട്ടാലോ? ദേവതുല്യ പരാക്രമികൾ, ഗജസിംഹ ഗതിയുള്ളവർ, വീരന്മാർ, പുലിക്കും വൃഷഭത്തിനും കാളയ്ക്കും ഒത്ത ശക്തിയുള്ളവർ, താമര ഇതൽ പോലെ നീണ്ട നേത്രങ്ങളുള്ളവർ, വാള്, ആവനാഴി, വില്ല് ഇവ ധരിച്ചവർ, സൗന്ദര്യത്തിൽ അശ്വിനി ദേവതകളെ പോലെയുള്ളവർ, യൗവനകാലം അടുത്തെത്തിയ കുമാരന്മാർ, യാദൃച്ഛികമായി ദേവലോകത്തു നിന്നും ഭൂമിയെ പ്രാപിച്ച അമരന്മാർ, ആകാശത്തിൽ സൂര്യചന്ദ്രന്മാരെ പോലെ വിശാലാനേശത്തെ അലങ്കരിക്കുന്നവർ, രൂപം ഭാവം ചേഷ്ട ഇവയാൽ അന്യോന്യം സാദൃശ്യമാർന്നവർ. സുമതി വിശ്വാമിത്ര മഹർഷിയോട് ചോദിച്ചു, ഇപ്രകാരം സൗഭാഗ്യമുള്ള ഇവർ രണ്ടുപേരും വെറും കാൽനടയായി എങ്ങനെയാണ് ഇവിടെ എത്തിയത്? ഇവരെന്തിനാണ് ഇവിടെ വന്നത്? അത് കണിഞ്ഞരുളിയാലും. കിമർത്ഥം ച നരശ്രേഷ്ഠൗ സംപ്രാപ്തൗ ദുർഗമേ പഥി വരായുധധരൗ വീരൗ ശ്രോതുമിച്ഛാമി തത്വതഃ. സുമതി ചോദിച്ചു, ഉത്തമ ആയുധങ്ങൾ ധരിച്ച് കഠിനമായ വഴിയിൽ കൂടി കാൽനടയായി എന്തിനാണ് ഇവർ ഇവിടെ എത്തിയത്? അത് ശരിയാവണ്ണം നമുക്ക് ഒന്നുകൂടി കേട്ടാലോ? തസ്യ തദ്വചനം ശ്രുത്വാ യഥാവൃത്തം ന്യവേദയത് അയോധ്യാധിപതേ പുത്രൗ രാജ്ഞോ ദശരഥസ്യ ഹി മമ യജ്ഞ സമാപ്ത്യർത്ഥം ആഗതോ രാമലക്ഷ്മണോ. രാമലക്ഷ്മണന്മാർ അയോധ്യാധിപതി ദശരഥപുത്രന്മാരാണെന്ന് നമുക്ക് ഏവർക്കും അറിയാം. കൂടാതെ വിശ്വാമിത്രൻ്റെ യജ്ഞത്തിന് വിഘ്നം വരുത്തിയ രാക്ഷസന്മാരെ വകവരുത്തുവാനാണ് മുനിയോടൊപ്പം
വന്നത് എന്നതും നമുക്കറിയാം. സിദ്ധാശ്രമമനു പ്രാപ്യ രാക്ഷസാനഭിഹത്യ ച ഇമം ദേശമനു പ്രാപ്തൗ വീരൗ ദശരഥാത്മജൗ. അയോധ്യയിൽ നിന്നും ആദ്യം ദശരഥപുത്രന്മാർ പോയത് വിശ്വാമിത്രൻ്റെ സിദ്ധാശ്രമത്തിലേക്കായിരുന്നു. അവിടെ രാക്ഷസന്മാരെ അവർ വകവരുത്തി. ഇപ്പോൾ അവർ വിശാല നഗരത്തിൽ എത്തിയിരിക്കുന്നു. വിശ്വാമിത്രവജ ശ്രുത്വാ രാജാ പരമഹർഷിതഃ അതിഥി പരമൗ പ്രാപ്തൗ പുത്രൗ ദശരഥസ്യ തൗ പൂജയാമാസ വിധിവ സത്കാരാർഹോ മഹാബലൗ. അതിബലവാന്മാരായ ദശരഥപുത്രന്മാരെ വളരെ സന്തോഷത്തോടുകൂടി രാജാവ് സുമതി വേണ്ട പോലെ സൽക്കരിച്ചു. തദപരമസത്കാരം സുമതേഹി പ്രാപ്യ രാഘവ ഉഷ്യതത്ര നിശാമേകാം ജഗ്മതുർമിഥിലാം തതഹ. സുമതിയുടെ പരമസത്കാരം സ്വീകരിച്ച് നമ്മളെല്ലാവരും ഒരു ദിവസം ഒരു രാത്രി വിശാല നഗരത്തിൽ താമസിച്ചു. ആ നേരം പ്രഭാതമായി. എന്താ മിഥിലയിലേക്ക് പോയാലോ? താം ദൃഷ്ട്വാ മുനയ സർവേ ജനകസ്യ പുരീം ശുഭാം സാധു സാധ്യദിശം സന്തോ മിഥിലാം സമപൂജയൻ. ദാ ആ കാണുന്നതാണ് ശോഭനമായ ജനകന്റെ മിഥിലാപുരി. സൂപ്പർ സൂപ്പർ എന്നായി നമ്മളോടൊപ്പമുള്ള മുനിമാരുടെ പ്രശംസ. മിഥിലോപവനേ തത്ര ആശ്രമം ദൃശ്യ രാഘവഃ പുരാണം നിർജ്ജനം രമ്യം പപ്രച്ഛ മുനി പുംഗവം. മിഥിലാപുരിക്ക് അടുത്തായി തന്നെ ഇതാ ഒരു ആശ്രമം. പക്ഷേ ജനങ്ങളെ ആരെയും കാണാനില്ല, മഹർഷിമാരെയും കാണുന്നില്ല. എന്നാൽ അതിരമണീയം തന്നെ. ഇതേത് ആശ്രമം മുന്നോട്ട് ചോദിച്ചാലോ? ശ്രീമദാശ്രമസങ്കാശം ചിന്നിതം മുനിവർജിതം ശ്രോതുമിച്ഛാമി ഭഗവൻ കസ്യായം പൂർവ ആശ്രമഃ. ഹേ സ്വാമിൻ, ഐശ്വര്യമുള്ള ആശ്രമത്തെ പോലെ ഇരിക്കുന്ന എന്നാൽ മുനിമാർ ആരും ഇല്ലാത്ത ഇതെന്താണ്? ഇത് മുൻപ് ആരുടെ ആശ്രമമാണ്? കേൾക്കുവാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. തച്ഛ്രുത്വാ രാഘവേണോക്തം വാക്യം വാക്യവിശാരദഃ പ്രത്യുവാച മഹാതേജ വിശ്വാമിത്രോ മഹാമുനിഃ. നമ്മളുടെ അന്വേഷണം കേട്ട മഹാമുനി തൻ്റെ ഒറട്ടോറിക്കൽ സ്കില്ല് ഉപയോഗിച്ച് തന്നെ വിശദമായി മറുപടി പറയുവാൻ ആരംഭിച്ചു. ഹന്തതെ കഥയിഷ്യാമി ശൃണു തത്വേന രാഘവ യസ്യൈതദാശ്രമ പദം ശബ്ദം കോപാൻ മഹാത്മന. നമ്മുടെ അന്വേഷണം മഹർഷിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ആശ്രമപദത്തിൻ്റെ മഹാത്മാവിനെപ്പറ്റിയും അദ്ദേഹത്തിൻ്റെ കോപത്താലുള്ള ശാപത്തെപ്പറ്റിയും പറഞ്ഞു തരാം എന്നായി മഹർഷി. ഗൗതമസ്യ നരശ്രേഷ്ഠ പൂർവമാസീൻ മഹാത്മനഃ ആശ്രമോ ദിവ്യ സങ്കാശഃ സുരൈരഭിസുപൂജിതഃ. ഇതല്ലേ മഹാത്മാവായ ഗൗതമന്റെ ആശ്രമം? പണ്ഡിത ദേവലോകം പോലെയായിരുന്നു. ദേവന്മാരാൽ പോലും പൂജിക്കപ്പെട്ടിരുന്നു. ഗൗതമനാരാ ശ്രേഷ്ഠനായ ഒരു മഹർഷി. സ്വർഗലോകം പോകാൻ എന്തു ചെയ്യണമെന്ന്
ഇദ്ദേഹം യമനോട് ചോദിച്ചു. മാതാപിതാക്കന്മാരെ ശുശ്രൂഷിക്കുക എന്നതായിരുന്നു ഉപദേശം. അങ്ങനെയെങ്കിൽ നമ്മൾക്ക് പലർക്കും സ്വർഗലോകം അപ്രാപ്യം തന്നെ. ഗൗതമ മഹർഷി തൻ്റെ ഭാര്യ അഹല്യയോടൊപ്പം വളരെ കാലം ഈ ആശ്രമത്തിൽ തപസ്സനുഷ്ഠിച്ചിരുന്നു. ഈ അഹല്യയാണ് ബ്രഹ്മാവ് ആദ്യം സൃഷ്ടിച്ച സ്ത്രീ. ദേവേന്ദ്രന് പണ്ടേ ഇവളിൽ ഒരു കണ്ണുണ്ടായിരുന്നു. പക്ഷേ ബ്രഹ്മാവ് അഹല്യയെ ഗൗതമനാണ് വിവാഹം ചെയ്തു കൊടുത്തത്. അഹല്യയുടെ ഉത്ഭവം അധ്യാത്മരാമായണത്തിൽ വളരെ രസകരമായ രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. കേട്ടാലും ലോകേശൻ നിജസുദയായുള്ളോരഹല്യയാം ലോകസുന്ദരിയായ ദിവ്യകന്യകാരത്നം ഗൗതമ മുനീന്ദ്രനു കൊടുത്തു വിധാതാവും കൗതുകം പൂണ്ടു ഭാര്യാഭർത്താക്കന്മാരാമവർ ഭർതൃശുശ്രൂഷാ ബ്രഹ്മചര്യാദി ഗുണങ്ങൾ കണ്ടെത്രയും പ്രസാദിച്ചു ഗൗതമ മുനീന്ദ്രനും തന്നുടെ പത്നിയായോരഹല്യയോടും ചേർന്നു പർണശാലയിലത്ര വസിച്ചു ചിരകാലം. കദാചിദ് ദിവസേ രാമ തദോ ദൂരം ഗദേ മുനൗ തസ്യാന്തരം വിദിത്വാ തു സഹസ്രാക്ഷസദീപതിഹ മുനിവേഷധരോ ഹല്യാം ഇദം വചനമബ്രവീത്. മഹർഷി ഗൗതമൻ ഋതുസ്നാനം ചെയ്യാൻ പോയ അവസരം മുതലാക്കി നമ്മുടെ സഹസ്രാക്ഷൻ ശചിപതി ഇന്ദ്രൻ ഗൗതമൻ്റെ രൂപം ധരിച്ച് അഹല്യയെ സമീപിച്ചു. ഇംപേഴ്സണേഷൻ. അധ്യാത്മരാമായണത്തിൽ പറയുന്നത് മുനി സന്ധ്യാവന്ദനത്തിന് പോയപ്പോഴായിരുന്നു സമീപിച്ചത് എന്ന്. മറ്റൊരു കഥ, ഇന്ദ്രൻ ഒരു കോഴിയുടെ രൂപം ധരിച്ച് അർദ്ധരാത്രിക്ക് കൂകി ഗൗതമനെ പ്രഭാതമായി എന്ന് ധരിപ്പിച്ച് അദ്ദേഹത്തെ സ്നാനം ചെയ്യുവാൻ പ്രേരിപ്പിച്ചു. ഋതുകാലം പ്രതീക്ഷന്തേ നാർത്ഥിനഃ സുസമാഹിതേ സംഗമം ത്വഹമിച്ഛാമി ത്വയാ സഹ സുമധ്യമേ. എല്ലാ ജീവജാലങ്ങൾക്കും ഒരു ഋതുകാലമുണ്ട്. പക്ഷേ മനുഷ്യർ അതിൽ നിന്നും വിഭിന്നനാണ്. അതുകൊണ്ട് സംഗമത്തിന് കാലം നോക്കാറില്ല. മുനിരൂപിയായ ഇന്ദ്രനാകട്ടെ അപ്പോൾ തന്നെ അഹല്യയുമായി സംഗമം ചെയ്യണമെന്ന് ആഗ്രഹം. അതിനദ്ദേഹം ഉപയോഗിച്ച ഭാഷ കേൾക്കണ്ടേ? സുസമാഹിതേ, അല്ലയോ അഴകാർന്നവളെ. സുമധ്യമേ, അല്ലയോ സുന്ദരി. മാർഗം വാൽമീകി മഹർഷി പറഞ്ഞു തന്നിട്ടുണ്ട്. മുനിവേഷം സഹസ്രാക്ഷം വിജ്ഞായ രഘുനന്ദന മതിം ചകാര ദുർമേധ ദേവരാജ കുതൂഹലാത്. അഹല്യയും അത്ര പതിവ്രതയൊന്നും ആയിരുന്നില്ല. ഇന്ദ്രനാണ് മുനിവേഷധാരി എന്നവൾ മനസ്സിലാക്കി. ദേവന്മാരുടെ ദേവനല്ലേ എന്ന കൗതൂഹലത്താൽ ഇന്ദ്രനുമായി ഇണചേരുവാൻ അവൾ സമ്മതം മൂളി. ഉഭയസമ്മതപ്രകാരം ഭാര്യ മറ്റൊരുവനുമായി ഇണചേരുന്നത് ഇന്ന് നമ്മുടെ രാജ്യത്ത് ഒരു കുറ്റമേയല്ല. സ്ത്രീകൾക്കാണല്ലോ ഇവിടെ കൂടുതൽ പരിഗണന. ഇന്ദ്രൻ്റെ രൂപത്തിൽ ഗൗതമനെന്ന് തെറ്റിദ്ധരിച്ചാണ് അവൾ വഞ്ചിക്കപ്പെട്ടത് എന്നും പറയുന്നുണ്ട്. ഏതായാലും അധ്യാത്മരാമായണം ഈ കാര്യത്തിൽ സൈലൻ്റാണ്. അധാബ്രവീസുരശ്രേഷ്ഠം കൃതാർത്ഥേനാന്തരാത്മന
കൃതാർത്ഥാസ്മി സുരശ്രേഷ്ഠ ഗച്ഛ ശീഘ്രമിര പ്രഭു. എല്ലാം പെട്ടെന്നായിരുന്നു. ഇണ ചേർന്ന ശേഷം സന്തുഷ്ടി പൂണ്ട അഹല്യ ദേവരാജാവ് ഇന്ദ്രനോട് പറഞ്ഞു, ഞാൻ കൃതാർത്ഥയായി, വേഗം സ്ഥലം വിട്ടു. ആത്മാനം മാം ച ദേവീശ സർവദാ രക്ഷമാനദ ഇന്ദ്രസ്തു പ്രഹസൻ വാക്യം അഹല്യാമിദമബ്രവീത്. ഇക്കാര്യത്തിൽ സ്ത്രീകളും പുരുഷന്മാരും ഏതാണ്ട് ഒരേ ബുദ്ധിയുള്ളവരാണ്. അഡൾട്ടറി കമ്മിറ്റ് ചെയ്താൽ അത് വളരെ രഹസ്യമായി തന്നെ സൂക്ഷിക്കണം. അതുതന്നെയാണ് അഹല്യയും ഇവിടെ ആവശ്യപ്പെടുന്നത്. രഹസ്യം പരസ്യമായാൽ എന്താ സംഭവിക്കുക? ഏതായാലും അപേക്ഷ കേട്ട ഇന്ദ്രൻ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, പരിതുഷ്ടോസ്മി സുശ്രോണി ഗമിഷ്യാമി യഥാഗതം. ഇന്ദ്രൻ പറഞ്ഞു, ദാ എന്നെക്കൊണ്ട് ഇനി യാതൊരു ശല്യവും ഉണ്ടാവില്ല. അല്ലയോ മദാലസേ, ഞാൻ സന്തോഷവാനായി, തൃപ്തനായി, എൻ്റെ കാര്യം സാധിച്ചു. ഞാൻ വന്ന പോലെ തന്നെ തിരിച്ചു വയ്ക്കോളാം. അഹല്യയും ഇന്ദ്രനും രണ്ടുപേരും ഗൗതമന്റെ ഇടപെടൽ ഓർത്ത് ഭയപ്പെട്ടു. ഇന്ദ്രൻ സംഭ്രമത്തോടുകൂടെ ഉടജത്തിൽ നിന്നും പുറത്തിറങ്ങി. ഗൗതമം സദദർശാധ പ്രവിശന്തം മഹാമുനിം ദേവദാനവ ദുർദർശം തപോബലസമന്വിതം. സംഭവം ഏതായാലും ഗുരുമാലാകുകയാണ്. ആ സമയത്താണ് ആരാലും കീഴടക്കാനാവാത്ത തപോബലം ആർജിച്ച മഹാമുനി ഗൗതമന്റെ വരവ്. അത് ഇന്ദ്രൻ കണ്ടു. തീർത്ഥോദക പരിക്ലിന്നം ദീപ്യമാനമിവാനലം ഭസ്മോധൂളിത സർവാംഗം ഉമാപതിമിവാപരം ശിവഭക്തം മഹാത്മാനം സർവതത്വാർത്ഥവേദിനം ഗൃഹീത സമിധം രാമ സകുശം മുനിപുംഗവം. ഗൗതമ മഹർഷിയുടെ വരവ് ഒരൊന്നൊന്നര വരവായിരുന്നു. മഹർഷിയെ ഒന്ന് മനസ്സിൽ കണ്ടേ. തീർത്ഥം പോലെയുള്ള ജലത്തിൽ കുളിച്ചവനായി, അഗ്നിയെപ്പോലെ ജ്വലിക്കുന്നവനായി, ശരീരത്തിൻ്റെ പല ഭാഗത്തും ഭസ്മക്കുറിയിട്ടവനായി, ശിവഭക്തനായി, മറ്റൊരു പരമശിവനെ പോലെയായി, വസ്തുനിഷ്ഠമായി എല്ലാത്തിനെയും അറിഞ്ഞവനായി ഇവിടെ നടന്ന സംഭവം അദ്ദേഹം അറിഞ്ഞു. കയ്യിൽ വിറകും ദർഭപ്പുല്ലും എടുത്തവനായി ആശ്രമത്തിലേക്ക് പ്രവേശിക്കുകയായി. അല്ലയോ ശ്രോതാവേ, രാജാവ് നടുങ്ങി വിഷണ്ണനായി. മുനിവേഷധരം മുനിഹി ദുർവൃത്തം വൃത്തസമ്പന്നോ രോഷാദ്വജനമബ്രവീത്. ആൾമാറാട്ടം ചെയ്ത ഇന്ദ്രനോട് മഹാമുനി കോപം പൂണ്ടു പറഞ്ഞു, മമ രൂപം സമാസ്തായ കൃതവാനസി ദുർമതേ അകർത്തവ്യമിതം തസ്മാത് വിഫലസ്ത്വം ഭവിഷ്യസി. മുനി കോപിച്ചു, എടാ വിവരദോഷി, എൻ്റെ രൂപം അനുകരിച്ച് ചെയ്യാൻ പാടില്ലാത്ത കൃത്യം ചെയ്യുവാൻ നീ ധൈര്യപ്പെട്ടല്ലോ, അതുകൊണ്ട് നീ ഇനി അണ്ടമില്ലാത്തവനായി ഭവിക്കും. അധ്യാത്മരാമായണത്തിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്.
സഹസ്രഭഗനായി ഭവിക്ക ഭവാനിനി സഹിച്ചിടുക ചെയ്ത ദുഷ്കർമ്മഫലമെല്ലാം ഗൗതമേനൈവ മുക്തേതു സരോഷേണ മഹാത്മനാ പേദദുർമൃഷണോ ഭൂമൌ സഹസ്രാക്ഷസ്യ തത്ക്ഷണാത്. ഗൗതമ മഹർഷി ശിക്ഷ വിധിച്ച ഉടൻ തന്നെ നടപ്പിലാക്കി കഴിഞ്ഞു. ഇവിടെ ഫർദർ ഇൻവെസ്റ്റിഗേഷനും തെളിവെടുപ്പും ചീഫ് എക്സാമിനേഷനും ക്രോസ് എക്സാമിനേഷനും ഒന്നുമില്ല, പെട്ടെന്ന് തന്നെ നടപ്പിലാക്കി കഴിഞ്ഞു ഉത്തരവ്. സഹസ്രാക്ഷൻ്റെ രണ്ട് വൃഷണങ്ങളും ഭൂമിയിൽ പ്രകോന്ന് പറഞ്ഞു പതിച്ചു. ആ ശിക്ഷയ്ക്കെതിരായി അപ്പീലിനും പ്രൊവിഷനില്ല. ഇന്നാണെങ്കിൽ ശിക്ഷ വിധിക്കാനും നടപ്പിലാക്കാനും എത്രയോ വർഷങ്ങളെടുത്തേനെ. അധ സബ്ദ്വാച വൈശക്രം ഭാര്യാമപി ച ശബ്ദവാൻ ഇഹ വർഷ സഹസ്രാണി ബഹൂനി തും നിവത്സ്യസി. ഭാര്യ അഹല്യയ്ക്കും കൊടുത്തു ശിക്ഷ. അനേകായിരം വർഷങ്ങൾ ആശ്രമത്തിൽ താമസിക്കുമാറാകട്ടെ എന്നായിരുന്നു. റദ്ദ് ചെയ്ത IPC 497 ബെനിഫിറ്റ് അന്നില്ലായിരുന്നു. വായുഭക്ഷാശിലാഭൂത്വാ തപ്യന്തി ഭസ്മശായിനി അദൃശ്യ സർവഭൂതാനാം ആശ്രമേസ്മിൻ ഭവിഷ്യസി. അഹല്യയ്ക്ക് നൽകിയ ശാപം അനേകായിരം വർഷങ്ങൾ പാറയായി നിരാഹാരയായി ചിത്തം തപിച്ച് വെണ്ണീറിൽ കിടന്ന് എല്ലാവർക്കും അദൃശ്യയായി ആശ്രമത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കും എന്നായിരുന്നു. അഡൾട്ടറി എന്ന് പറഞ്ഞാൽ പരസ്ത്രീ ബന്ധവും പരപുരുഷ ബന്ധവും ഉൾപ്പെടും. IPC 497 പരസ്ത്രീ ബന്ധം ഒരു കുറ്റമാണ്, എന്നാൽ പരപുരുഷ ബന്ധം അല്ലതാനും. അതിനാലാണ് IPC 497 Article 14 വയലേഷൻ എന്ന് കണ്ട് റദ്ദ് ചെയ്യപ്പെട്ടത്. അഡൾട്ടറി ഈസ് എ വാലിഡ് ഗ്രൗണ്ട് ഫോർ ഡൈവോഴ്സ്. ഇവിടെ തുല്യ ശിക്ഷയാണ് ഗൗതമുനി വിധിച്ചത്. പീഡനവും ബലാത്സംഗവും നിത്യവാർത്തയായ ഇന്ന് കുറഞ്ഞ ശിക്ഷ വന്ധീകരണമായാലോ, കാസ്ട്രേഷൻ. അത് പുരുഷനാണേലും സ്ത്രീക്കാണേലും ഡിബേറ്റ് ചെയ്യേണ്ട വിഷയം തന്നെ. യഥാചൈതധ്വനം ഘോരം രാമോ ദശരഥാത്മജഃ ആഗമിഷ്യതി ദുർദർശഃ തദാ പൂതാ ഭവിഷ്യസി. ശാപത്തിൻ്റെ മറ്റൊരു മുഖമാണ് ശാപമോക്ഷം. രാമൻ ഘോരവനത്തിൽ എന്നു വരുന്നുവോ അന്നായിരിക്കും അഹല്യയ്ക്ക് ശാപമോക്ഷം ലഭിക്കുക. ഗോഡ്ഫാദേഴ്സ് ഇല്ലാത്തവർക്ക് സ്റ്റാറ്റസ് കോ ആൻറ്റി നമ്മുടെ രാജ്യത്ത് ആൾമോസ്റ്റ് ഇമ്പോസിബിളാണ്. പക്ഷേ ശാപം ഇഗ്നോർ ചെയ്ത് പുതിയ മേഖലകളെ പ്രാപിച്ച് സന്തോഷം ലഭിക്കുന്നവർ അനേകമാണ്. ശിലകളിൽ നിന്ന് അവർ സ്വയം തിരുത്തി ഉയർത്തെഴുന്നേൽക്കും. അധ്യാത്മരാമായണത്തിൽ ശ്രീരാമൻ വന്നാൽ മാത്രം പോരാ, തൻ്റെ കാൽപാദങ്ങൾ അഹല്യയെ സ്പർശിക്കണം. ആ സമയം മാത്രമേ അവർക്ക് മോശം ലഭിക്കുകയുള്ളൂ. തസ്യാദിത്യേന ദുർവൃത്തേ ലോഭമോഹവിവർജിത മത്സകാശം മുദായുക്ത സുംബുർധാരയിഷ്യസി. രാമൻ ആശ്രമത്തിൽ വന്ന് അദ്ദേഹത്തെ വിധിപ്രകാരം സത്കരിച്ചു കഴിയുമ്പോൾ അഖില്യയുടെ പാപം തീർന്ന് സന്തോഷത്തോടുകൂടി സ്വന്തം ശരീരത്തോടുകൂടി തന്നെ ഗൗതമ മഹർഷിയെ പ്രാപിക്കും എന്ന ശാപമോക്ഷമാണ് മുനി കൽപ്പിച്ചത്. ഏവമുക്ത്വാ മഹാതേജ ഗൗതമോ ദുഷ്ടചാരിണീം ഇമമാശ്രമമുത്സൃജ്യ സിദ്ധചാരണ സേവിതേ
ഹിമവക്ഷിഗരെ രമ്യേ തപസ്തേ പേ മഹാതപാഹ. മഹാതേജസ്വിയും മഹാതപസ്വിയുമായ ഗൗതമൻ അഹല്യയ്ക്ക് ശാപം നൽകി സ്വയം വിവാഹമോചനം നേടി തൻ്റെ ആൾക്കാരുമായി ഹിമവാന്റെ ശിഖരങ്ങളിൽ തപസ് ചെയ്യുവാൻ പോയി. ആ സ്ഥിതിക്ക് നമ്മൾക്കും തൽക്കാലം പോകാം. ഈ ഇന്ദ്രനും ഈ അഹല്യയ്ക്കും എന്തു സംഭവിച്ചു അടുത്ത ഭാഗം ശ്രദ്ധിച്ചാലും.